ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഋണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഋണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, ഭരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടതാവേ നിനക്ക് സ്തുതി, ബാബിലോനോട് കരുണയേ മശിഹ രാജാവേ നിനക്ക് സ്തുതി, മാർഗമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. ദൃഷ്ടി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്കി നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ മശിഹാദംബുരാനേ നീ അവർണ്ണനീയ അത്ഭുതമാകുന്നു. എന്റെ പ്രവർത്തനങ്ങൾ സർവസൃഷ്ടികളെയും അതിശയിപ്പിക്കുന്നു. കൃഷ്ണമണിയില്ലാതിരുന്ന ഇരുണ്ട കണ്ണുകളെ കളിമണ്ണ് തേച്ച് നീ ശരിയാക്കി. മാതാവിന്റെ ഗർഭം മുതൽ കുരുടനായിരുന്നവന് നീ പ്രകാശം കൊടുത്തു. ഇപ്പോഴും കർത്താവേ നിന്റെ ജീവവഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ചൂടുള്ളവയും സന്തോഷപൂർണവുമായ നിന്റെ പാതകളിൽ കൂടി ഞങ്ങൾ പ്രയാണം ചെയ്യുകയും നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റുഹായിക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമേ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ന്യായത്തിൽ നന്നായി കഴുകി എന്റെ പാപങ്ങൾ എടുപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറഞ്ഞ മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ഒടുക്കുകയരുത്. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താകുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാവും നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീതിരമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ നീതി ബലികൾ ഹോമബലികളിൽ നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ ദാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കരുണയുള്ള ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും.
നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമ്പോൾ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എൻ്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കുമേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്തു എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. നിഷ്ഠയിൽ നിന്നെ പെറ്റ ഭാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ദണ്ഡന പീഠകളേറ്റ സഹദാമോദ്യാനരുമൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. മഹിതന്മാർ ബസലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. പരുമലമോർ ഗ്രിഗോറിയോസ് ദീവൻ ദാസ്യോസ് ഇവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. ഉജ്ജ്വല ദീപമെടുത്തോരഞ്ചറിവേറിയ നാരികളൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. വിശ്വാസത്താൽ പറുദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ബാരക്കുമോ ശുഭോലാബോലബുറോവൽ റൂഹോ കാദീശോ അമ്പരദൂതന്മാരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. കർത്താവിന്റെ നാമം ആർത്തപ്പെട്ടതായിരിക്കട്ടെ. കർത്താവ് സകല ജാതികൾക്കുമേൽ ദണ്ഡമാത്രം ആകാശമേനയുമാകുന്നു. അവനിലെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ ഒരു ജനത്തിന് കുപ്പയിൽ നിർത്തുന്നു. അവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാരാകുകയും ചെയ്യുന്നു. ദൈവമേശോ മാറിയാം സ്നാപകനാം യൂഹാനോൻ എന്നിവരർത്ഥിക്കും. നിന്നോട് ഞങ്ങൾക്കായി കൃപ ചെയ്തി വേണമേ സോമൻ കാലോ റേലായിസോ മർഘുമോർ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ സ്തുതികരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ കരുണ എല്ലാവരുടെയും അടുക്കലേക്ക് തന്നെ ഇറക്കുകയും തന്റെ ഗാഠമായ സ്നേഹം എല്ലാ ഭാഗങ്ങളിലേക്കും നിന്നെ കൊണ്ടുപോവുകയും ചെയ്താത്തിനും പ്രകൃതി എല്ലാവർക്കും അദൃശ്യനായിരിക്കെ കൃപ മൂലം തന്നെ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തപ്പെടുവാൻ സ്വർഗീയനും തന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്നെല്ലാ ധനവും വിതരണം ചെയ്യുകയും തന്റെ നിക്ഷേപങ്ങളെ എല്ലാവർക്കും വിഭജിച്ചു കൊടുക്കുകയും
ബലഹീനരിലും രോഗികളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധനാഢ്യനുമായ കർത്താവിന് സ്തുതി. തനിക്ക് സമയവും ഞായറാഴ്ചയുടെ പ്രഭാ നമസ്കാരം നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാറായുസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹുന്യവുമോ സ്വതുഹായാൻലവൽമേ ബാർക്കുമോ കർത്താവേ, നീ മാത്രം സർവശക്തനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമാകുന്നു. അപരിതമായ നിന്റെ കൃപയുടെ പ്രഭാഗത്താൽ ഞങ്ങളുടെ വംശത്തെ സഹായിപ്പാൻ നിനക്ക് തിരുവിഷ്ടം തോന്നി. സ്വാതന്ത്ര്യത്താ നിന്റെ ഭവനാവകാശത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവിടം മുതൽ അത് ആത്മീയവും ശാരീരികവുമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു. ശത്രുവായ അകൽക്രസായുടെ മുഖത്തിൻ കീഴിൽ അതിൻ്റെ കഴുത്ത് കെട്ടപ്പെട്ടു. നിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ അത് മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് നിന്നാൽ ഉപേക്ഷിക്കപ്പെട്ടും തള്ളപ്പെട്ടും കിടന്നിരിക്കുന്നു. മനുഷ്യരെ സഹായിപ്പാൻ നിനക്ക് ദുരവിഷ്ടം തോന്നി. നീ അവന് ന്യായപ്രമാണം കൊടുത്തിട്ടും അവൻ അനുസരണക്കേട് കാണിച്ചു. എന്നാൽ അവർണ്ണനീയമായ നിന്റെ കൃപയാൽ ഗുണകരമായ മറ്റൊരു കാര്യം അവന് വേണ്ടി നീ നിറവേറ്റി. മാനുഷിക സ്വഭാവത്തെ നീ മനസ്സോടെ സ്വീകരിച്ചു. ജ്ഞാനമുള്ള ആത്മാവിനാൽ ഞങ്ങളുടേതുപോലെയുള്ള ശരീരം നീ പ്രാപിച്ചു. അതിനാൽ അവനോടുള്ള കോപത്തെ നീ നശിപ്പിച്ചു. ദൈവികമായ അത്ഭുത പ്രവൃത്തികളാൽ ഉത്കൃഷ്ടമായ നിന്റെ ഉയരത്തിലേക്ക് ഞങ്ങളുടെ ബോധത്തെ നീ ഉയർത്തി. കൊത്തിനേൽ നീ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ വീഞ്ഞായി തീർന്ന വെള്ളത്തിൻ്റെ രൂപാന്തരത്താൽ വിരുന്നുകാരെ നീ വിസ്മയിപ്പിച്ചു. ദൈവത്തിന് യോഗ്യമായ പ്രകാരം അവരാ നീ സ്തുതിക്കപ്പെട്ടു. മാനുഷികമായ സ്പർശനത്താലും ദൈവിക വചനത്താലും കുഷ്ഠരോഗികളെ നീ വെടിപ്പാക്കി. അവരുടെ ആത്മാവിനും ശരീരത്തിനും പൂർണ്ണ സൗഖ്യം സിദ്ധിച്ചു. ഇങ്ങനെ ദൈവമേ, നീ വ്യത്യാസമോ പകർച്ചയോ കൂടാതെ ശരീരം ധരിച്ചു എന്ന് കാണിച്ചു. നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ സത്യാവസ്ഥയെ നിരസിച്ച ധിക്കാരികളായ യൂതന്മാരെ നീ പരസ്യമായി ശാസിച്ചു. ജനിച്ചപ്പോ കൃഷ്ണമണിയുടെ സ്ഥാനത്ത് യാതൊന്നുമില്ലായിരുന്നവന് നീ ആജ്ഞാശക്തിയാൽ കാഴ്ചയുള്ള കൃഷ്ണമണിയും പ്രകാശവും നീ കൊടുത്തു. ഇതിനാ നീ പ്രകൃതിയുടെ നിർമ്മാതാവെന്ന് തെളിയിച്ചു. ആശാദാധിപൻ്റെ അന്ധകരണത്തിലെ ഗൂഢമായ അന്തർഭാഗത്തെ സ്പർശിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസത്തെ പരസ്യമായി നീ ശ്ലാഘിച്ചു. പത്രോസിൻ്റെ അമ്മാവിയമ്മയെ നീ സൗഖ്യപ്പെടുത്തി. തൻ്റെ വത്സലിനെ ഉറപ്പിനാൽ വിധവയെ നീ സന്തോഷിപ്പിച്ചു. ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ട ജ്ഞാനായകാരിയുടെ മകളെ പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നീ സ്വാതന്ത്ര്യപ്പെടുത്തി. വിശ്വസിച്ചതിനാൽ അവിടെ യാചനയ്ക്ക് നീ മറുപടി കൊടുത്തു. ആലാത്തുകളെയും ജംഗലുകളെയും തകർത്തുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ബലഹീന ശരീരത്തിൽ നിന്ന് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നീ നീക്കം ചെയ്തു. നീ സമുദ്രത്തെ ശാസിച്ച് ശോഭിച്ച തിരമാലകളെ അടക്കി ശിഷ്യന്മാരുടെ പരിഭ്രമത്തെ ദൂരീകരിച്ചു. കർത്താവേ, ദാവീദ് പുത്ര എന്ന് നിലവിളിച്ച രണ്ട് കുരുടന്മാരുടെ പരമാർത്ഥാരോധനം നിനക്ക് പ്രീതികരമാവുകയും അവരുടെ കണ്ണുകളെ നീ തുറക്കുകയും ചെയ്തു. മുഖപരവശയും പാപത്താൽ ആതുരമായിരിക്കുന്ന വേശ്യയുടെ അവളുടെ വർദ്ധിപ്പിച്ച കണ്ണുനീരുമൂലം നീ സ്വീകരിക്കുകയും കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് അവളെ പുണ്യവതിയാക്കുകയും ചെയ്തു. ലാസറിനെ നാല് ദിവസങ്ങൾക്ക് ശേഷം നീ ഉയർപ്പിച്ചു. നിന്റെ അടുക്കലേക്ക് വന്ന എല്ലാവരിലും നീ കരുണ ചൊരിഞ്ഞു. നീ പാപികളെ വിളിച്ചു, ചുങ്കക്കാരെ നീതീകരിച്ചു, അശുദ്ധന്മാരെ ശുദ്ധീകരിച്ചു. കാണാതായ പോയവരെ കണ്ടുപിടിച്ചു, തെറ്റിപ്പോയവരെ തിരിച്ചു വരുത്തി, ചിതറിപ്പോയവരെ ഒന്നിച്ചുകൂട്ടി ലോകമൊക്കെയുടെയും പാപവും നാശവും നീക്കിക്കളഞ്ഞു. നീ സാക്ഷാ ദൈവത്തിൽ നിന്നുള്ള ദൈവമെന്ന് പ്രസിദ്ധമാക്കുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ കർത്താവെ, അരിഷ്ടന്മാരും വ്രണത്താൽ അശുദ്ധന്മാരും പാപപുണ്യ പിടിക്കപ്പെട്ടവരുമായ ഞങ്ങളും നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വ്രണങ്ങൾക്ക് നിന്റെ കരുണയുടെ വൈദ്യം കൽപ്പിച്ചു നൽകണമേ. ഞങ്ങളുടെ നിത്യപ്രവൃത്തികളെ ദയവായി ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ കൃപയാൽ നീക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്താതെയും ഞങ്ങളുടെ സ്വാതന്ത്ര്യ പ്രമാണത്തിൽ വീഴ്ചക്കാരാകാതെയും നിന്റെ ബഹുമാനമുള്ള സിംഹാസനത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രസന്നതയോടെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയിൽ നിദ്ര പ്രാപിച്ചവരും അത്ഭുതപൂർണമായ നിന്റെ വെളിപാടിൽ കുറ്റമില്ലാത്തവരും കളങ്കമില്ലാത്തവരുമായി കാണപ്പെടുകയും
ഹൃദയശുദ്ധിയോടും മനസ്സിൻ്റെ ഉല്ലാസത്തോടും കൂടി നിന്നെ എതിരേൽക്കുന്നേറ്റ് ചെല്ലുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹാക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാർക്കുമോ നാഥാ കൃപ ചെയ്യണമേ ദേവാദിശ നാഥാ തിരുമുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ പിഴപോക്കണമേ ശ്ലീബായാൽ രക്ഷിച്ചവനാം ജീവസുധാ കരുണാ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. ഉയരത്തിൽ നിന്നും നിൻ മഹാത്മ്യത്തെ താഴ്ത്തി സുഹിതത്താൽ നരനാം ദുർബല രാമാദാമേരുടെ സീനാഗിരി നിൻ സവിദേവിറബൂണ്ടും നാഥാദേവേശ ഗിരിവാരിധി ധരനാം നിന്നെ കന്യകയാമറിയാമേന്തീം വേശപെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവേശു തൽസ്മൃതി വിശ്രുതമാക്കണമേ. കന്യകമറിയാമേ ശ്ലോമോ നിന്നോട് ചൊൻ അത്യുന്നത ദൂതൻ നീ പേറും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴ്വെഴുമമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി. ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമശിഹാഭക്തന്മാർഹിക്കുന്ന മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. സഹദേരോതുന്നോ സുപ്രിയ ശുദ്ധസുതൻ സ്വഗരാജി ഞങ്ങൾ കേകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ർദ്ധിതർ ഞങ്ങൾ കാശ്വാസം മഷിഹായിഷ്ടർ അരുളിയതാം പരുദീസയിലേകും. മന്നവനെ മഷിഹാ സദതം തവ കരുണാം വാതിലിൽ മൂട്ടും നീ ധനിക നിന്നിധി നിലയത്തിൻ ഏകണമേ കൃപയും വാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയ ലജ്ജിതനാ കരുതേ ശരണവുമെൻ ആശ്രയവും നീ. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ
നാവഴിഗമനം കാംഷിപ്പോ അത്യുത്സാഹമവശ്യം താൻ അലസദലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും മശിഹായുടെ റൂഷ്മാം മാമോദീസായാം സംപ്രാവിശോരായ് തൃപ്പാവനുദനുഭശേച്ച് പുണ്യനീണം ബാനം ചെയ്തോ പൂഴയിൽ നിന്നും താൻ മൂലം പ്രാണനുടേറിതോളികുടൻ ഞതിരേതോ വസ്ത്രം ചാർത്തിയിടും മുറിയോറാഹേ മേല ഋജുമതികൾക്കിരുളിൽ ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കോരരുൾ നീങ്ങുമ്പോൾ നിന്നെ കോപ്പുന്നു ഗഗനന്തരയന്നെ ദ്രുതമുണ്ടായൊരു സോദരിമാം നീതിന്മേ ദേവാനിടമം നപരം നീതിന്നാധാരം നിമിഷമുയർന്നൊരു മണവരയാം ഓയാറായതമായി മാതേ സ്തുത്യം ശ്രേഷ്ഠിവിധാനം ദേ ബാറയ്ക്കുമോ നിർമ്മലമാമുദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജനേ പ്രേക്ഷിപ്പിച്ചവനാം നിർമ്മലതാദൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവനരൂഹായോടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നേടും നേര തഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിദേശന്നുര ചെയ്തേവം രാജതനുജന്മേവുമദാ മണിമന്ദിരമേ ശ്രോമോദേ നിന്നിലമർന്നിടും ധനവാ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാ നിന്നഹദേത്തുമായിച്ച ഭാഗ്യനിധി മറിയാമേ ദേവ പ്രാണാന്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂക്ഷിതമാം നൗകേ അംബരശില്പിയേറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലേ നിസ്തുലമാമണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോ നാം നാഥൻ ധന്യൻ ഞാൻ സത്യ പ്രഭയനുടയോൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലേഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും ദൃതിയെങ്ങും കൊണ്ടാടേണു നദിഘോഷം തൽപ്രാർത്ഥനഭയം ശിവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാർ
ദുഷ്ടാത്മാവോട് പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങഴു നല്ലുക സാശാം ഇടയ പണ്ഡിതനായകനെ കീപാവോ സഭദന്നാധാരം മുറ്റും ബൗലോസിനു സമനെ നിഭിനിവകത്തിൻ പ്രിയ സഹജാം അപ്പോസ്തോല സമൂഹസ്ഥാം ഏലിയാ ബോലുജ്വലനെ യോഹാനോൻ ബോൽ വൃതഭരനെ നിന്നെ വരിച്ചൊരു സഭധന്യാം അലിവോട് കൃപ ചെയ്യുകനാഥാം ആഹ്വാനം ചെയ്യും പാപികൾ കൃപയ വിലക്കാത്തോം ദേവാ ആർദ്രദയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിടണമേ ആനന്ദൈശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീപായുടെ വൻരൂഷ്മായാൽ വിദ്വംസിക്കുക ദുഷ്ടനെ നിൻ ആദ്രദയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി ഞാൻ ബാധകയെന്നറിയുന്നേൻ സർവകടങ്ങളുമാരാഞ്ഞ നരകം ദാനന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം ഹൃദയാ ഞാൻ പോകും നീക്കുക കൃപയാലൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതതാദ ഭ്രാതാക്കൾക്ക് കീടണമേ നിർത്തണമേ താപക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയുന്നേരം വിധി നിലയേത് കണ്ടെത്തി താവകമഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്ന സ്തുതിയുടു രാജമഗ ഹാലേ ലോയൌ ഹാലേ ലോയാ നിൻവലമായ രാജഫാമിനിയും നയവാൻപന പോലെ തളർത്തിടുമേ ഹാലേ ലോയൌ ഹാലേ ലോയാ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയൌ ഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാരക്യമോ സ്തുതി ദൈവത്തേനുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാ മുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാ ദൻ ശ്ലോമോഗൂലം മേലിനാഥന്യ മറിയാമിനു നൽകപ്പെട്ടു തീ പൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ സുന്നാദ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാർക്കുമോ ശ്ലോമോ തന്നെ വേന്മാ
മാർക്കും ശ്ലോമോതൻ സ്ലേഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൾ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ നാം ദേവസുതന്മാരാവാ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടു ഒന്നീശേവുമവർക്കാശ്വാസംസ്വർഗേ പുത്രൻ ദൈവം മുറിയോരാഹേ മേലൈനു മാതൃവിശോധ സ്മൃതി സംബന്ധം നൽകുക നാദ തൽ പ്രാർത്ഥനയാ പുണ്യമിവർക്കും മൃതരായോർക്കും ഭാഗ്യവതീമാ പ്രിയാമേ നിഴലായി മോശപണിന്യ പേട്ടിയതാൽമീ ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ പേട്ടിക്കുള്ളിൽ ദൈവികമായോ രേണുകൾ പോലെ നസ്തന്നിൽ സത്യമറിയാം ജീവനഭൂപം ഭദരായ സ്തുത്യന്നി പാപികളടിയാരിൽ
കൃപ ചെയ്തിട മഷിഹാരാജായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സർവത്തെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ട് രാജ്യശക്തി നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകണമേ, സമാധാനം. നമ്മുടെ ഭർത്താവിന്റെ കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഫലം നമ്മുടെ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും ദൈവനപ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റും ദൈവിക കുഞ്ഞാടിനയാചേര്യം തന്മടിയിൽ താലോലീശാം ഓരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ വീരത്താലവളെ താങ്ങി ക്രോപേ ദൂതരതേന്മേ ഏറിയിടുന്നോനേറ്റ ബാർക്യമോ അത്ഭുതമാം ഫലമേകം വൃക്ഷം കർക്കശമാം ശിരമീനേവം പാഷാണ്ഡർനിതിരെ ദൃഷ്ടാന്തം മൂരണ്ണം സഭ കാട്ടുന്നു കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽപ്പാറജലം നൽകി എസ്തിരാമത്സ്യഭൂമേകി കന്യാക്ഷേപകരെ സുദന്ദൻ മാതാവാഗാന്തിരുഹിതമാർന്ന സൗമ്യരിലല്ല ദങ്ങമരം ഞാൻ എന്നുരചിതോൻ
ജാദരിലേറ്റം താഴ്മപ്പെട്ടുള്ളവരിൽ പാർത്താൽ ആരുമുയർത്ത പെട്ടില്ലിതുപോലെ ദിനസ്പഷ്ടം മാറിയാമേ പോ ആരും താഴ്മ പെട്ടിട്ടില്ല ഒൻപത് മാസം നിന്നെ പ്രാർത്ഥനയാൽ ദേവാന്മജനെ കോപത്തിന്തൊഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു മനവനെ നീ പരിശുദ്ധനാകുന്നു മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങളുടെ അർത്ഥാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ അർത്ഥാവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണം ഞങ്ങളുടെ അർത്ഥാവേ ഞങ്ങളുടെ നമസ്കാരം സുശീലം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപിളോട് രാജാവേതി പാർക്കുമോ സുഖസ്ന ഞങ്ങളുടെ പിതാവേ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ അണം പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണം സമാധാനം നമ്മുടെ ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദർഭനം നമ്മുടെ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധനറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ജനന സമയത്ത് ദൈവനമ്പ്രാനോട് അപേക്ഷ വിടണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബ്രഹ്മാനെ നീ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങളുടെ അർത്ഥാവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ അർത്ഥാവേ കൃപയുണ്ട ഞങ്ങളോട് കണ്ണ ചെയ്യണം ഞങ്ങളുടെ അർത്ഥാവേ ഞങ്ങളുടെ നമസ്കാരം സുശീലം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി ശ്രോസന ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം വിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഹൃദയപോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ നിങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചാൽ പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നമ്മുടെ ഭർത്താവ് യേശുശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധനറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ജനവന സമയത്തും ദേവനമ്പ്രാനോട് അപേക്ഷിഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം രോഗാദൻ ശോശപാശ്രും ഐശായന്ദാവീദുക്തം സ്ഥിരമാമ്പുരമേ ശ്ലോമോ നിൻ ഉദരത്തേനുദയം ചേദേശൻ ബാരക്യമോ ശ്ലീവായന്ദേ സാത്താനോടേൽപാൻ സഹദേന്മാർച്ചെന്നോ ഖഡ്ഗതാൽ മൃതിയേറ്റോരും തീയാളന്നീരായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ ഗോപാകുലനായി നൽകുക തൽ പ്രാർത്ഥനയാൽ പുണ്യം നാഥാ നിന്മയും രക്തവുമേറ്റോരാം മൃതരേ സേർക്കായ് പണ്ടേ സജീകൃതമാകും പന്തീക്കൻപോടിരുത്തണമേ നിൻ ശരണേ മരണം പോണ്ടോ നിന്നേ
പ്രാർത്ഥനയാ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാ വിനുകോട. പരിശോധാ സ്നേഹ നിവി സഹദേന്മാരെ യാചിപ്പിൻ കൃപയേ ഞങ്ങൾ കായ് നിങ്ങൾ. നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനി നീരന്നാഥ. സുസ്മൃതി ജനനേക്കും ദേശോദേശേതർക്കും ജീവൻ മികതർക്കും ചേർപ്പോ സ്തോത്രം. ജനനീ പരിശോധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗത കൂടാരത്തിൽ മൊത്തത്തിനേശ്വര ശബ്ദം ശ്രോഹ പാടി. ദീർഘദർശന്മാരിൽ തലവനായ മോശയുടെ അഞ്ചാം പുസ്തകം ബാറിക്മോർ. നിന്റെ സഞ്ചിയിൽ തൂക്കമേറിയതും കുറഞ്ഞതുമായ രണ്ടു തരം കട്ടിയുണ്ടാകരുത്. നിന്റെ വീട്ടിൽ വലിപ്പവും എളുപ്പവുമായ രണ്ടു തരം അളവ് പാത്രവും ഉണ്ടാകരുത്. നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടെ ഇരിക്കുവാൻ നിന്റെ ത്രാസത്വതും ന്യായമായതുമായിരിക്കണം. ഇക്കാര്യത്തിൽ അന്യായം ചെയ്യുന്നവനെല്ലാം നിന്റെ ദൈവമായവയ്ക്ക് അറപ്പാകുന്നു. നിങ്ങൾ മിസ്രയേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തു. അവൻ ദൈവത്തെ ഭയപ്പെടാതെ നിനക്കെതിരെ വന്ന് നീ ക്ഷീണിച്ചതും തളർന്നു ഇരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനന്മാരെയെല്ലാം സംഹരിച്ച കാര്യം ഓർത്തു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിന് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നീക്കി നിനക്ക് വിശ്രമം തരുമ്പോൾ നീ അമേലേക്കിന്റെ സ്വർണ്ണ പോലും ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് എത്തിച്ചേർന്ന് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ വിളയുന്ന എല്ലാ കൃഷികളുടെയും ആദിഫലം കുറെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ച് യഹോവയുടെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അന്നത്തെ പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് അയാളോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നുവെന്ന് അങ്ങയുടെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുവാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം മുൻപാകെ വെക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം. എൻ്റെ പിതാവ് ദേശം തോറും ചുറ്റിത്തിരിയുന്ന ആരാമീനായിരുന്നു. അവൻ മിശ്രമിലേക്ക് ചെന്നു പരദേശിയായി പാർത്തു. അവിടെ ബാഹുല്യവും ബലവും ശക്തിയുമുള്ള ജനമായി തീർന്നു. ബാറിക്മോർ. നീതിമാനായ യോബിന്റെ പുസ്തകത്തിൽ നിന്നും ബാറിക്മോർ. നീതിമാന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. യോഗപുത്രമായ യഹോവയോട് പറഞ്ഞു ഇവയെല്ലാം ചെയ്യുവാൻ അവിടേക്ക് കഴിവുണ്ടെന്നും യാതൊരു ചിന്തയും അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല എന്നും ഞാൻ അറിയുന്നു. അറിവില്ലാത്ത വാക്കുകൾ കൊണ്ട് ആലോചന നടത്തുന്ന ഇവനാര്? ഇങ്ങനെ എനിക്ക് വിവേക ബുദ്ധിയില്ലെന്ന് എന്നേക്കാൾ ഉപരിയായവനെ ഞാൻ അറിയിച്ചിട്ടില്ലെന്നും അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നു. നീ എന്നെ കേൾക്കുക, ഞാൻ സംസാരിക്കാമെന്നും ഞാൻ നിന്നോട് ചോദിക്കാം, നീ എനിക്ക് മറുപടി തരിക എന്നും അവിടുന്ന് കൽപ്പിച്ചു. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴിതാ എൻ്റെ കണ്ണുകൾ അങ്ങയെ കണ്ടിരിക്കുന്നു. ആകയാൽ ഞാൻ മൗനം പാലിക്കും, ഈ പുഴിയോടും വെണ്ണീറിനോടും ദേതോ നേണമേ. യഹോവ യോബിനോട് ഇവ പറഞ്ഞ ശേഷം തോമാനായ എലിഫസിനോട് പറഞ്ഞു എൻ്റെ ദാസനായ യോബിനെ പോലെ നീതിമാനായിട്ടല്ല നീ എൻ്റെ മുൻപാകെ സംസാരിച്ചത്. അതിനാൽ എൻ്റെ കോപം നിന്റെ മേലും നിന്റെ രണ്ട് കൂട്ടുകാരുടെ മേലും ജ്വലിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏഴ് കാളുകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ട് എൻ്റെ ദാസനായ യോബിൻ്റെ അടുക്കൽ ചെല്ലണം. അവൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ച അർപ്പിക്കും. എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എൻ്റെ മുൻപാകെ നീതിയായി സംസാരിക്കാതിരുന്നതിന് അവൻ്റെ മുഖമോർത്ത് നിങ്ങളെ ഞാൻ ശിക്ഷിക്കുകയില്ല. ബാറിക്മോർ. പ്രവാചകന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തികളെ സിഹോനിൽ നമുക്ക് വർണ്ണിക്കാം.
ഉറകൾ ശേഖരിപ്പിൻ, അമ്പുകൾ കൊണ്ട് നിറയ്ക്കുവിൻ. കർത്താവ് മദ്യ രാജാക്കന്മാരുടെ മനസ്സുണർന്നിരിക്കുന്നു, എന്നാൽ ബാബേലിനെ നശിപ്പിക്കുക എന്നതാണ് യഹോവയുടെ തീരുമാനം. ഇത് യഹോവയുടെ പ്രതികാരമാകുന്നു. തന്റെ ആലയത്തെ പ്രതീതിയുള്ള പ്രതികാരം ബാബേൽ കോട്ടകൾ മേൽ കൊടിയുയർത്തുവിൻ, കാവൽ നിർത്തുവിൻ, വെള്ളത്തിൽ അതിനെ മുക്കുവിൻ. അവരെ വളരെ വെള്ളത്തിനരികെ വസിക്കുന്ന ബാബേൽമേലുള്ള തീരുമാനം യഹോവ നടപ്പാക്കിയിരിക്കുന്നു. നിന്റെ ഭണ്ഡാരങ്ങളുടെ അനവധിയാണ് നിന്റെ അനർത്ഥം വന്നിരിക്കുന്നു. നിന്റെ മേലുള്ള അടി ശക്തമായിരിക്കുന്നു. വെട്ടിക്കിളികളെ പോലെ മനുഷ്യരെ കൊണ്ട് ഞാൻ നിറയ്ക്കും. അവർ ഹാഹാ എന്ന് പറഞ്ഞ് നിനക്കെതിരെ ആർപ്പിടും എന്ന് കർത്താവ് തന്നെ കൊണ്ട് തന്നെ ആണയിട്ടിരിക്കുന്നു. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ ഉണ്ടാക്കി, ഭൂതലത്തെ തന്റെ ജ്ഞാനത്താൽ ഉറപ്പിച്ചു, തന്റെ പരിജ്ഞാനത്താൽ ആകാശത്തെ വിരിച്ചു. ആകാശത്തിൽ വെള്ളത്തിന്റെ മുഴക്കം തന്റെ നാദത്താൽ ഉളവാകുന്നു. ഭൂസീമകളിൽ നിന്നും അവൻ ആവിയെ അയക്കുന്നു. മഴയുടെ മിന്നലുണ്ടായി, തന്റെ ഭണ്ഡാരത്തിൽ നിന്നും കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏത് മനുഷ്യനും വിജ്ഞാനത്തിൽ നിന്ന് വ്യതിചലിച്ചു, അവരുണ്ടാക്കിയ ബിംബങ്ങൾ നിമിത്തം സർവ ലോഹപണിക്കാരും രക്ഷിച്ചു. എന്നാൽ വ്യാജത്തെയാണ് അവർ വാർത്തെടുത്തത്. അവർക്ക് ശ്വാസമില്ല, അവ ഒന്നുമല്ല, അവിഹിതമായ പ്രവൃത്തി മാത്രമാകുന്നു. ശിക്ഷാകാലത്ത് അവ നശിച്ചു പോകും. എന്നാൽ യാക്കോബിന്റെ ഓഹരി അങ്ങനെയല്ല. എന്നാൽ ആരാണോ എല്ലാത്തിന്റെ സൃഷ്ടാവ്, അവനാണ് അവയുടെ ഓഹരി, അവരുടെ അവകാശ ഗോത്രം. എനിക്ക് ആയുധോപകരണങ്ങൾ തയ്യാറാക്കുവിൻ. ജാതികളെ തമ്മിൽ ചിതറിക്കും, രാജ്യങ്ങളെ താൻ ബലഹീനമാക്കും. നിന്നെ അശ്വങ്ങളെയും അശ്വാരൂഢക്കാരെയും ഞാൻ ചിതറിക്കും. ബാർക്മോ വെളിവുന്നിൻ വെളിവാൾ കാണുന്നോ വെളിവിയടിയാരകിലാതാരമാതാ വെളിവും നീ കാന്ത്യാഞങ്ങളെ നീതാദ കതിരേ സോഭിപ്പിക്കുന്നു വെളിവിൽ തട്ട് വസിക്കും പുണ്യനിതേ. സംഗതി വരണേഞ്ഞങ്ങൾക്ക് ഹാബേലിൻ കുഞ്ഞാടും നോഹിനോടെ കാഴ്ചയതും അബ്രഹാന്തൻ ബലിയും കൈ കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ട അൻപാടിയാരേ കാക്കുക. കർത്താവേ നിന്റെ ശരീരങ്ങൾ കൈ കൊണ്ട ഭക്ത നിൽക്കണമവർ വലഭാഗത്ത് മറിയന്തിലെ തോക്യുഹാനോന്നോഹിനുലോലോഹിസോലോഹാൻ മാതാവ് വിശുദ്ധന്മാരെന്നിവർ പ്രാർത്ഥനയാ സ്വർഗമിതാവിന്നേകസുധ വചനമദാം രാജാധീശാനിന്നേ വർത്തും ഞാൻ
സഹജമതായി മൃതിരഹിതകാരുണ്യതാൻ മാപ്യൻ മാർദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന ശ്രീമാനദ ശുചിയൻ ദൈവയുള്ള മഹിമാവിയേനം ദൈവജനത്രീകന്യകയാമറിയാമീനും ഭേദമതന്നെ ആനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ നാം മശിഹ നിജമൃതിയാലിവദൻ ഹൃദയമേദീച്ചു നിഹനീച്ചോനെ അപരിഭാവന തൃത്വേക സുവിധാമോടൊപ്പം ജീവനിലും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധ പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി ജാതികളിടയിൽ പൂതല പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയങ്ങൾ ഒരാർപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിൽ പ്രത്യാശ ഉല്ലാസിച്ച് നിപ്പാനിടവരും.
ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേലെ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യങ്ങൾ ഇടപെടുന്നവരുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മോത്തപ്പെടുത്തുക എത്രയേ വേണ്ടത്. ന്യായവിധി ദൈവകൃപയെ ദൈവാഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നോ എങ്കിൽ അഭക്തന്റെയും ഭാവിയുടെയും ഗതിയും എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൾ ഫലമേൽപ്പിക്കട്ടെ. ഹാബിബായി ബാർക്കുമോ സ്നേഹ ധന്യൻ ചോകേട്ടേ ഇതേവ നിങ്ങളെ ഞങ്ങൾ പരിശുദ്ധനായ പൗലോസ്ലിഹ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ആഹായി വാറിക്കുമോർ സ്ലിഹാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തൊഴുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തരുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതരിതരുമാർക്ക് കൊടുക്കുന്നു, അവന് നീതിയെ നീക്കി നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്ത് ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിധയും നൽകി പോലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങൾ ആസ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടത് നിങ്ങൾ സകലത്തിലും സമ്പന്മാരാകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധിയ സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യം നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞുതീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. മഹായി പാറിക്കുമോർ കർത്രു പ്രാഗാരി നിർമ്മലാകാശയോമായി കർത്തരെ സ്തുതി മദ്ബഹാമുൻപിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന സുവിശേഷകനായ വിശുദ്ധനായ യോഹാനോ ശ്ലീഹായ രക്ഷാ സുവിശേഷത്തിൽ നിന്നും
ശുദ്ധകന്യാമിൽ നിന്നും ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള അവതരവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുദുമ്പുരാൻ കടന്നു പോകുമ്പോൾ ജന്മനാ കുരുടരുന്ന ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ യേശുദുമ്പുരാനോട്, ഗുരു, ഇവൻ കുരുടനായി ജനിക്കുവാൻ ആരാണ് പാപം ചെയ്തത്? ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശുദുമ്പുരാൻ അവരോട്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടില്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടുവാൻ അത്രേ. പകലുള്ളതുവരെ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഞാൻ നിർവർത്തിക്കേണ്ടതാകുന്നു. ഒരുവനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് മണ്ണ് പൊളിച്ച് ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ടവനോട്, നീ പോയി ശിലോഹം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വരികയും ചെയ്തു. അവന്റെ അയൽക്കാരും അവനെ ഭിക്ഷാടനത്തിനായി മുൻപ് കണ്ടിട്ടുള്ളവരും ഇവനല്ലയോ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനെന്ന് പറഞ്ഞു. ചിലർ ഇവൻ തന്നെ ആകുന്നുവെന്നും മറ്റു ചിലർ, അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവനോട്, യേശു എന്ന പേരുള്ള ഒരാൾ മണ്ണ് പൊടിച്ച് എന്റെ കണ്ണുകളിൽ തേച്ചിട്ട് നീ പോയി ശീലോഹാകുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ചയുണ്ടാവുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെവിടെയെന്ന് ചോദിച്ചതിന് എനിക്ക് അറിവില്ല എന്നവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീക്ഷന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. യേശുദമ്പുരാൻ മണ്ണ് കുഴിച്ച് അവന്റെ കണ്ണുകൾ തുറന്നത് ശാപത്തിലായിരുന്നു. പരീക്ഷന്മാർ അവനോട്, നീ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ മണ്ണ് കുഴിച്ച് എന്റെ കണ്ണുകളിൽ തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാപത ആചരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യന് ഈ അടയാളം ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ വീണ്ടും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചതിനെ പറ്റി നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവനൊരു പ്രവാചകനാണെന്ന് എന്ന് പറഞ്ഞു. അവൻ കുരുടനായിട്ടും വീണ്ടും കാഴ്ച പ്രാപിച്ചതാണെന്ന് അവന്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നതുവരെ യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന ആ നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് അവർ ചോദിച്ചു. ഇവൻ ഞങ്ങളുടെ മകനാണെന്നും കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്നോ ഇവന്റെ കണ്ണുകൾ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവന് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുവേൻ. ഇവന്റെ കാര്യം ഇവൻ തന്നെ പറയട്ടെ എന്നവൻ അവന്റെ മാതാപിതാക്കൾ മറുപടി പറഞ്ഞു. മശിഹായാണ് യേശുവെന്ന് ആരെങ്കിലും സമ്മതിച്ചാൽ അവനെ സിനഗോഗിൽ നിന്നും പുറന്തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിരുന്നതിനാലാണ്. അവന് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുവേനെന്ന് യഹൂദന്മാരെ ഭയന്ന് അവന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. കുരുടനായിരുന്നവനെ രണ്ടാമതും അവർ വിളിച്ചിട്ട്, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണുകൾ എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ത്? നിങ്ങളും അവന്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അവർ അവനെ ശകാരിച്ചുകൊണ്ട്, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യരാകുന്നു. മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അവൻ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്,
അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാ. എന്റെ കണ്ണുകൾ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇതാശ്ചര്യം തന്നെ, ദൈവം പാപികളുടെ വിളിയെ ശ്രദ്ധിക്കുകയില്ലെന്നും തന്നെ ആശ്രയിക്കുകയും തന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവരെയാണ് ശ്രദ്ധിക്കുന്നതെന്നും നമുക്കറിയാം. കുരുടനായി ജനിച്ചവന്റെ കണ്ണുകൾ ആരും തുറന്നതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവത്തിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാനവന് കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവൻ പാപത്തിൽ ജനിച്ചവൻ, എന്നിട്ടും ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ബഹിഷ്കരിച്ചു. യഹൂദന്മാർ അവനെ ബഹിഷ്കരിച്ചുവെന്ന് കേട്ടിട്ട് യേശുദമ്പുരാൻ അവനെ കണ്ട് നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. സുഖം പ്രാപിച്ചവൻ കർത്താവേ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവനോട് നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ വീണു വന്നിച്ചു. അപ്പോൾ കർത്താവ് കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുവാനും കാഴ്ചയോടോ ക്രൂരനാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. കൂടെയുണ്ടായിരുന്ന പരീക്ഷന്മാരിൽ ചിലർ അത് കേട്ടിട്ട് അവനോട് ഞങ്ങളും ക്രൂരന്മാരാകുന്നു എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് നിങ്ങൾ ക്രൂരന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ കൽപ്പിച്ചു ചെയ്തു. പാർക്കുമോർ നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം അനുഗ്രഹീത ദൈവജനമേ, 36-ാം ഞായറാഴ്ച യേശുദമ്പുരാൻ ജന്മന അന്ധനായിരിക്കുന്ന കുരുടനായവനെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ചയായി സഭ ക്രമീകരിക്കുന്നു. സഭാദിനം എന്ന രീതിയിലും ആചരിക്കുന്നു. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4:16 ഭാഗത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുദമ്പുരാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് അവന് വായിക്കുവാൻ തക്കവണ്ണം ചുരുളുകൾ കൊടുക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നും താൻ ഇപ്രകാരം വായിക്കുന്നു. ദരിദ്രരോട് സുവിശേഷമറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഇപ്രകാരം ദേവാലയത്തിൽ കടന്നു ചെന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗത്തെ തിരുവചനത്തിൽ നിന്നും അടർത്തിയെടുത്ത് വായിച്ച് അവൻ്റെ പരിശു ശുശ്രൂഷ കാലഘട്ടത്തിൽ അവനെ അനുഗമിച്ചവരും അവനിലേക്ക് വന്നു ചേർന്നവരുമായിരിക്കുന്നവർക്ക് സൗഖ്യത്തിൻ്റെ ആത്മാവിനെ കൊടുപ്പാൻ തക്കവണ്ണം അവൻ വെമ്പൽ കൊള്ളുന്ന അനുഭവം. സഭാദിനം എന്ന രീതിയിൽ ഈ ദിവസത്തെ ക്രമീകരിക്കുമ്പോൾ കാതോലിക്കേറ്റിൻ്റെ എന്നുള്ള ആ ഒരു സജ്ഞയേക്കാൾ അല്പം കൂടെ പ്രവിശാലമായിരിക്കുന്ന തലത്തിൽ സഭ എന്ന വാക്കിനെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വേദഭാഗം ആദ്യോടന്തം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ശക്തമായിരിക്കുന്ന ആശയം ബാഹ്യമായിരിക്കുന്ന അന്ധതയും ആന്തരികമായിരിക്കുന്ന അന്ധതയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ജന്മന അന്ധനായിരിക്കുന്ന ഈ സഹോദരൻ എന്ന് ഞാൻ പറയുന്നു, സ്ത്രീജനങ്ങൾക്കതിനെ സഹോദരി എന്നും വ്യാഖ്യാനിക്കാം. ജന്മന അന്ധനായിരിക്കുന്ന ഇവൻ യേശുദമ്പുരാൻ നിലത്ത് തുപ്പി മണ്ണ് കുഴച്ച് അവൻ്റെ കണ്ണിൽ വെക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്,
ആദത്തെ സൃഷ്ടിക്കുന്ന അനുഭവം, ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും അവനെ മനഞ്ഞുണ്ടാക്കുന്നു. അപ്രകാരം മനഞ്ഞുണ്ടാക്കിയ ആ അനുഭവത്തിന് സദൃശ്യമായിട്ട് യേശുതമ്പുരാനും ഇവിടെ കൃഷ്ണമണിയില്ലാത്തവന് മണ്ണ് കുടച്ച് കൃഷ്ണമണി വെച്ചു കൊടുക്കുന്നു, അവനെ സൗഖ്യമാക്കുന്നു. മറ്റനേകം പേർക്ക് അവൻ സൗഖ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരവയവം ഇല്ലാതെ ഇരിക്കുന്നവന് അത് രൂപപ്പെടുത്തി കൊടുത്തതിനു ശേഷം സൗഖ്യമാക്കുന്ന ആ പ്രത്യേകത ഈ വേദഭാഗത്തിന് ഉണ്ട്. അപ്രകാരം ബാഹ്യമായിരിക്കുന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യൻ, രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്, ലൈറ്റ് ആൻഡ് സൈറ്റ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് യേശുതമ്പുരാൻ ഈ വേദഭാഗത്ത് വ്യക്തമാക്കുന്നു. ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നവൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വെളിച്ചത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമാകുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു അന്ധതയാണ് ആത്മീയ അന്ധത. ബാഹ്യമായിരിക്കുന്ന കാഴ്ചകളും ദർശനങ്ങളും ഒക്കെ നമുക്ക് സാധ്യമാകുന്നുവെങ്കിലും കാണേണ്ടതിനെ കാണുവാൻ സാധ്യമാകാതെ ആന്തരികമായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന തലത്തിൽ അന്ധതയുടെ അനുഭവത്തിലായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. A true Christian sees from the eyes of the soul. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ തന്റെ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ടാണ് ദർശിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ provided kingdom of God will be within him, സ്വർഗരാജ്യം അവന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവന് ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് ദർശിപ്പാൻ തക്കവണ്ണം സാധ്യമാകും. അന്ധനെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ച എന്തുകൊണ്ടാണ് സഭാദിനമായി മാറ്റപ്പെടുന്നത്? അതിന്റെ പിന്നിലെ ഒരു സംഭവം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിന്റെ കുരിശുമരണത്തിന് ശേഷവും ഉത്ഥാന പെരുന്നാളിന് ശേഷവും ക്രിസ്തുമതം അതിലേക്ക് വിശ്വാസത്തോടെ എരിവോടുകൂടെ കടന്നു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ആദിമസഭ, ഈ ആദിമസഭയിലേക്ക് വിശ്വാസികൾ കടന്നു വരുവാൻ ശ്രമിക്കുമ്പോൾ, മുതിർന്ന വിശ്വാസികളാണല്ലോ അധികവും, അവരുടെ ക്രമീകരണം 40 ദിവസത്തെ നോമ്പരിഷ്ഠാനമുണ്ട്. ഈ 40 ദിവസത്തെ നോമ്പരിഷ്ഠാനം അതിന്റെ പൂർത്തീകരണത്തോടെടുക്കുമ്പോൾ അവസാനത്തെ ഞായറാഴ്ചയാണല്ലോ, ഇത് കഴിയുമ്പോൾ ഓശാന, കർത്താവിന്റെ പീഠാനുഭവത്തിന്റെ നാളുകളും 40 ദിവസത്തെ നോമ്പനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുന്ന വിശ്വാസ പഠിതകളായിരിക്കുന്ന കാറ്റക്യൂമൻസ് ആയിരിക്കുന്ന ആളുകൾ, ഇന്ന് നമ്മൾ എല്ലാവരും ഈ ദേവാലയത്തിൽ ഒരേ രീതിയിൽ ആയിരിക്കുന്നു. എന്നാൽ ആദിമസഭയിൽ വിശ്വാസ പഠിതകളായിരിക്കുന്നവർക്ക് വേണ്ടി പൂമുഖം ഒഴിച്ചിട്ടിരിക്കും. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്ന സമയം ശുശ്രൂഷകൻ ധൂപവും വീശി പടിഞ്ഞാറേക്ക് പോകുമ്പോൾ അതുവരെയുമുള്ള 1-ാം ഭാഗം അതിൽ പങ്കെടുക്കുവാൻ മാത്രമേ കാറ്റക്യൂമൻസ് എന്ന് പറയുന്ന ആളുകൾക്ക് അവസരമുള്ളൂ. അത് കഴിയുമ്പോൾ ഇനിയുമുള്ളത് രഹസ്യങ്ങളുടെ ആഘോഷമാണ്. അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കിയുള്ളവർ അല്പം അകന്നു നിൽക്കണം, മാറി നിൽക്കണമെന്ന അർത്ഥത്തിൽ ഈ ധൂപവും വീശി പടിഞ്ഞാറേക്ക് പോകുന്നു. അപൂമുഖത്താണ് കാറ്റക്യൂമൻസ് ആയിരിക്കുന്ന ആളുകൾ നിലനിൽക്കുന്നത്. സഭയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയോടും നോമ്പനുഷ്ഠാനങ്ങളോടും കൂടി കാത്തിരിക്കുന്ന ആ ആളുകൾ, കർത്താവിന്റെ പീഠാനുഭവത്തിന്റെ ദിവസങ്ങളിൽ
മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ഹെബോറോ ദിനങ്ങൾ അതാണ് മെൺമയുടെ ദിനങ്ങൾ മാമോദീസ ഏൽക്കുവാൻ ഏറ്റവും അഭികാമ്യമായിരിക്കുന്ന ദിവസം ആ ദിവസങ്ങളിലാണ് ആദിമസഭയിൽ വിശ്വാസത്തിലേക്ക് ചേരുവാൻ ആഗ്രഹിച്ചവർ സഭയിൽ മാമോദീസ മുങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയ്ക്ക് ബാപ്റ്റിസം സൺഡേ എന്നും കോപ്റ്റിക് സഭകളിൽ പറയപ്പെടുന്നുണ്ട് അന്ധനെ സൗഖ്യമാക്കുന്ന ഞായറാഴ്ച അവർക്ക് ബാപ്റ്റിസം സൺഡേയാണ് നമുക്കത് സഭാദിനമായി മാറുന്നു എപ്രകാരമാണ് ഇത് സഭാദിനമാകുന്നത് സഭയിലേക്ക് ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർ ഈ 40 ദിവസത്തെ നോമ്പനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി അനുതാപികളായിരിക്കുന്നവർ കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാന സ്വീകരിപ്പാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്നവർ സഭയിലേക്ക് ചേരുവാൻ തക്കവണ്ണം കാത്തു പാർത്തിരിക്കുന്ന അനുഭവം അവിടെയാണ് ക്രിസ്തു പറയുന്നത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശം ആകുന്നു എന്ന് യേശുതമ്പുരാനിൽ നിന്നും സൗഖ്യം ലഭിക്കുന്ന ഈ അന്ധനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാവുകയാണ് അവന് ലഭിച്ച സൗഖ്യം പരീക്ഷന്മാർക്ക് അത്ര കണ്ട് സുഖം നൽകുന്നില്ല കാരണം സൗഖ്യം കൊടുത്തത് ശാബത ദിവസത്തിലാണല്ലോ ആ സൗഖ്യം ലഭിച്ച അനുഭവത്തെ കുറിച്ച് അവന്റെ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അവൻ പ്രായപൂർത്തിയായവനാണല്ലോ അവനോട് ചോദിച്ചുകൊള്ളുക ഇവനോട് ചോദിച്ചപ്പോഴോ അന്ധനായിരുന്നവന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിപ്പാൻ തക്കവണ്ണം മണ്ണ് കുഴച്ചിട്ട് ശിലോഹാംകുളത്തിലേക്ക് പോയി കഴുകുവാൻ പറയുന്നു കഴുകി കഴിഞ്ഞ് അവന് തന്റെ സാക്ഷ്യത്തെ അവൻ സമർപ്പിക്കുമ്പോൾ ഇതാരാണ് നിനക്ക് സൗഖ്യം തന്നത് അവൻ പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അവനങ്ങനെ പറയുന്നതിന് കാരണങ്ങളുമുണ്ട് നമുക്കറിയാം യേശുതമ്പുരാന്റെ ജനന സമയത്ത് വിദ്വാൻമാർ തിരികെ തങ്ങൾ വന്ന വഴിയെ പോകുന്നുവെങ്കിൽ ഉണ്ണിയേശുവിന്റെ ജീവിതത്തിന് അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറെ വഴിയായി പോകുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ അതിന് സമാനമായി നമ്മുടെ ദേവാലയത്തിന്റെ കാവൽ പിതാവ് പരിശുദ്ധനായ ഒട്ടശ്ശേരിൽ ദിവനാസിയോസ് പിതാവ് സഭാതർക്കങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ആരാണ് താങ്കൾക്ക് ഈ പട്ടം തന്നത് എന്നുള്ള ചോദ്യം വക്കീലന്മാർ ചോദിക്കുമ്പോൾ താൻ കുനിഞ്ഞു നിന്നതിനാൽ അത് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല അനേകം പിതാക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ അതിജീവിക്കുന്ന ഒരു ബുദ്ധിവൈഭവം ഇവിടെയും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പരിവർത്തനം സമൂലമായിരിക്കുന്ന ഈ പരിവർത്തനം ദൃശ്യമാണ് ആരാണ് അവനെ സൗഖ്യമാക്കിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നവൻ പറയുന്ന ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ് പഞ്ച ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുവാൻ സാധിക്കുന്നത് കാഴ്ചയുടെ തലം തന്നെയാണല്ലോ കണ്ണ് മൂക്ക് നാക്ക് തോക്ക് ചെവി എന്ന് പറയുന്ന ആ പഞ്ചേന്ദ്രിയങ്ങളിൽ കാഴ്ച ഒരുവന് നഷ്ടമാകുന്നുവെങ്കിൽ അതേറ്റവും വലിയ പ്രയാസം തന്നെയാണ് എന്നാൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയുള്ളവരെക്കാൾ ദർശന സൗഭാഗ്യമുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് കാരണം നിരപ്പായ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാം തട്ടി വീഴുവാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു അന്ധന് അവന്റെ കാഴ്ചക്കുറവ് ഒരു പരിമിതിയായിത്തീരുന്നില്ല അവനതിനെ അതിജീവിച്ച് തട്ടി വീഴാതെ പോകുന്ന ഒരു ചിത്രം പലപ്പോഴും നാം കാണാറുണ്ടല്ലോ പാട്ടുകാരൻ പാടുന്നത് പോലെ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലെയല്ല വിശ്വാസത്തോടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അതിനേക്കാൾ ഒരുപടി പ്രാമുഖ്യം കൂടുതൽ ഞാൻ പറയും ദ സെൻസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ അനുഭവത്തിൽ
നമുക്ക് ആ ഒരു ഇന്ദ്രിയത്തെ വളർത്തിയെടുക്കുവാൻ സാധ്യമാകുന്നുണ്ടോ? സെൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന തലം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ആരാണ് യഥാർത്ഥ അന്ധൻ. അന്ധനായി ജനിച്ച് ജീവിക്കുന്ന ഒരുവൻ യേശു നമ്പുരാനെ മനസ്സിലാക്കുവാനും അവനിൽ നിന്ന് സൗഖ്യം ലഭിക്കാനും തക്കവണ്ണം ഇടയാകുന്നു. എന്നാൽ ദേവാലയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന പരീശരെ സംബന്ധിച്ച് സത്യപ്രകാശത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമാകുന്നില്ല. സ്റ്റബണായിരിക്കുന്ന ചില തീരുമാനങ്ങൾ, ചില ചിന്തകൾ അവരുടെ മനസ്സിൽ രൂഢമൂലമാവുകയാണ്. ശാമത്തിൽ സൗഖ്യം കൊടുത്തതുകൊണ്ട് ഇവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയുന്ന അനുഭവത്തിൽ ഏറ്റവും വലിയ അപകടത്തിലേക്ക് ഈ പരീശന്മാരുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ജന്മന അന്ധനായവന് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധ്യമായെങ്കിൽ, ബാഹ്യമായിരിക്കുന്ന കാഴ്ചകൾ അവനില്ലായിരുന്നുവെങ്കിലും ആന്തരികമായിരിക്കുന്ന കാഴ്ചകൾ കൊണ്ടവന് ദൈവത്തെ കണ്ടെത്തുവാൻ സാധ്യമായെങ്കിൽ, കാഴ്ചയുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഞാനും നിങ്ങളും ബാഹ്യമായിരിക്കുന്ന കാഴ്ചയുടെ തലങ്ങളിൽ കാണേണ്ടതിനെ കാണുവാൻ സാധ്യമാകാതെ അന്ധതയുടെ അനുഭവത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധ്യമാകാതെ പോകും. പരിശുദ്ധമായിരിക്കുന്ന നോമ്പതിൻ്റെ പൂർത്തീകരണത്തോട് അടുക്കുമ്പോൾ അന്ധതയുടെ അനുഭവത്തിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ബ്ലൈൻഡ് ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും സൈറ്റ് കാഴ്ച ലഭിക്കുന്നു. ആ കാഴ്ചയുടെ അനുഭവത്തെ ഇൻസൈറ്റായി, ലൈറ്റായി, വെളിച്ചമായി, പ്രകാശമായി പരിവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. പരീശനെ പോലെ ചുറ്റുപാടുകളും കാണുവാൻ സാധിക്കുന്നുവെങ്കിലും കാണേണ്ടതിനെ കാണുവാൻ ഇടയാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. നോമ്പ് അതിൻ്റെ പൂർത്തീകരണത്തോടടുക്കുമ്പോൾ ആരാധനയുടെ മധ്യത്തിലും ക്രിസ്തുവിനെ കാണുവാൻ, കുരിശിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തെ കാണുവാനും അവൻ്റെ ഉത്ഥാനത്തെ പ്രഘോഷിപ്പാനും തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ദൈവം സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ശിലോഹ വെള്ളത്താൽ നീ സൗഖ്യം പ്രാപിച്ചു, യേശു സുഖം തന്നില്ലെന്ന യോധന്മാരോതി അന്തൻ ചൊല്ലി ആ ശിലോഹായിൽ മുഴുകും കുരുടർ. Hallelujah, Shabagrastanda. ബർഗമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ സ്തുതികരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പൂർണതയും വിശുദ്ധിയുമുള്ള ജനമായി ഞങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി പിതാവിന് സ്വയം സമർപ്പിച്ച ജീവനുള്ള വിശുദ്ധ ബലിയായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുഷ്ടത്തവണ്ണം എടുപ്പും വിശുദ്ധിയുമുള്ള പ്രാർത്ഥനകൾ തിരുമുൻവാവ് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിനക്ക് ദൈവികമായ ഈ സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാറായിസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുൽഹുന്യോമോ സ്വാദുഹായാൻലവൽമീൻ അനുഗ്രഹിക്കുന്നവരായ ഭർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും
ദിവ്യ സ്വർഗ്യമാശ്താരസ്യങ്ങളുമ്പാകെയും ഭയങ്കരമാശ്താ കുർബാനയോടുമ്പാകെയും ബഹുമാനപ്പെട്ടാചാരികളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും നുഴച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും മഹത്വമുള്ള അതിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താദി കർത്താവും മൗത്തത്തിന്റെ നാഥനുമായി മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരുടേണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്നും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവം നടത്തി മാറ്റി കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്കും നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും അനേക നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മശിഹ, നിന്റെ രഹസ്യങ്ങളിൽ ഞങ്ങൾ സംബന്ധിക്കുകയും നിന്റെ ശരീരം കൈക്കൊള്ളുകയും ചെയ്യുന്നത് മൂലം നീ ഞങ്ങൾ നിന്നെ ഞങ്ങൾ അനുഭവിക്കുന്നു. നല്ല ഇടയനായ നീ നിന്റെ ആട്ടിൻപറ്റത്തിന് സ്വയം ഭക്ഷണമായും നിന്റെ രക്തം പാനീയമായും നൽകി അനശ്വര ഭക്ഷണമായി നിന്നെ ഭക്ഷിക്കുവാൻ വിശപ്പുള്ളവരുടെ മുൻഭാഗം നീ നിന്നെ തന്നെ സജ്ജമാക്കി പറ്റിപ്പോകാത്ത ഉറവയായി നിന്നെ പാനം ചെയ്യുവാൻ ദാഹിച്ചിരിക്കുന്നവരുടെ മുൻഭാഗം നീ സ്വയം തുറന്നു കൊടുത്തു. പാപപരിഹാരം നൽകുന്ന ധൂപമായിരിക്കുന്ന കർത്താവേ, പാപത്താൽ ദുർഗന്ധം പിടിച്ചിരിക്കുന്നവർ നിന്റെ വാസന ഏൽക്കുവാൻ നീ നിന്നെ തന്നെ ധൂപമാക്കി. ദിവ്യമാണിക്യമായ നിന്നെ പുരോഹിതന്മാർ സഭയിൽ വെച്ച് വിഭജിച്ചു നൽകുന്നു. സ്തോത്രത്തിന്റെ കാസയാവുന്ന നിന്നിൽ നിന്നും സ്വജാതീയരും വിജാതീയരും പാനം ചെയ്തിട്ടും കുറവ് വരുന്നില്ല. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകുവാൻ വേണ്ടി ജീവന്റെ അപ്പമായി നീ സ്വയം വിഭജിച്ചു കൊടുത്തു. സന്തോഷങ്ങളുടെ മാനീയമായവനെ, സഹിയോന് ദാഹശമനം വരുത്തുവാൻ നീ താണിറങ്ങി വന്നു. മനുഷ്യ സ്നേഹമുള്ളവനായ കർത്താവേ, ഇപ്പോൾ നിന്റെ വാഗ്ദാനങ്ങളുടെ ദൃഷ്ടാന്തം സ്നേഹപൂർവ്വം ഞങ്ങളുടെ അധരങ്ങളിൽ വരയ്ക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ പുഷ്ടിപ്പെടുത്തണമേ. നിന്റെ പ്രീതിയാൽ ഞങ്ങളെ ലഹരിപ്പിക്കണമേ. നിന്റെ ഉണ്മയുടെ പ്രത്യക്ഷതയ്ക്കും നിന്റെ എതിരേൽപ്പിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ ശരീര രക്തങ്ങളുടെ അനുഭവത്തിനും നിന്നോടുള്ള സംയോജിപ്പിനുമായി സദാ നിന്നെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ശ്വാസം നിന്റെ വാസന കൊണ്ട് നിറയുകയും ഞങ്ങളുടെ വായ് നിന്നെ സ്തുതിപ്പാനായി തുറക്കുകയും ഞങ്ങളുടെ നാമത്തിന്റെ കീർത്തനങ്ങൾ പാടുകയും ചെയ്യണമേ. ഞങ്ങളുടെ അധരങ്ങൾ നിന്നെ നിന്റെ പകർച്ചകളെ വർണ്ണിക്കുമാറാകണമേ. ഞങ്ങളുടെ കടങ്ങൾ നിന്റെ കരുണയാൽ പരിഹരിക്കപ്പെടുകയും ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ കൃപയാൽ മായ്ക്കപ്പെടുകയും ഞങ്ങളുടെ പിഴകൾ നിന്റെ കരുണയാൽ ക്ഷമിക്കപ്പെടുകയും ചെയ്യണമേ.
നിന്റെ മഹത്തരമായ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ വാസത്തിന് ഞങ്ങളെ അലയമാക്കി തീർക്കുകയും ഈ സ്ഥലത്തെ നിന്റെ ബഹുമാന്യതയുടെ നിവാസത്തിനുള്ള സ്ഥലമാക്കി തീർക്കുകയും ചെയ്യണമേ. വാങ്ങിപ്പോയവർക്ക് നിന്റെ കരുണയാൽ പാപപരിഹാരം നൽകണമേ. സൗഭാഗ്യകരമായ വിശ്രമത്തിനും നിന്റെ വലത് ഭാഗത്തുള്ള നിലയ്ക്കും ഞങ്ങളെയും അവരെ നിയോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞാനോ ബലഹീനനും ബാബയുമാകുന്ന ദാസൻ ഇപ്രകാരം കീർത്തിച്ചുകൊണ്ട് ഏറ്റുകൊല്ലുന്നു. ഖാദീഷ് ആബോ ഖാദീഷോ ഖാദീഷ് പ്രോ ഖാദീഷ് ഖാദീഷ് ദം ഖാദീഷ് പ്രമോദ ഹാത്തോയോ അവദേ കർഭോയേ സ്രാഹാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാതെയുമായ ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ട് കഷ്ടാനുഭവിച്ച് മനസ്സിലാക്കപ്പെട്ട് മൂന്നാം ദിവസം കയറി സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാമോചനത്തിന് യജിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവി
സമാധാനത്തിന്റെ ദൈവവും ശാന്തിയുടെ നാഥനുമായ കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നും ഒരു നാളും വേർപെടാതെ പരസ്പരം സമാധാനം നൽകുവാൻ നിന്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകദാതനം നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ ദേവഹൃദയമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും എന്റെ അടുത്തവനെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം. ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. തൽസ്വമോയും ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദൈവമായ സമാധാനത്തിനേശം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീനരായ ഞങ്ങൾ നിന്നിൽ നിന്നും അനുഗ്രഹങ്ങളും സഹായവും ലഭിക്കുവാനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളെ തിരുമുൻപാകെ നമിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ സാരുടെ സഹായം സങ്കേതമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും അനേക സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോഷോ വബുഖൂല സുവാൻവൽമീ ആമീൻ. കർത്താവേ, ഇപ്പോൾ തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിച്ച ഞങ്ങളെ വിദ്വേഷിക്കുന്ന സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സകല പ്രമാണ ലംഘനങ്ങളും പരിഹരിച്ച് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോഷോ വബുഖൂല സുമാൻലവൽമീ ആമീൻ.
വിളിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെടിയ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിനെ ഇടാനായ പിതാവാ ദൈവത്തിനെ നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മഷിഹാദമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ മലാഖമാരുടെയും പ്രധാന മലാഖമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങൾ ഗാദീഷ് പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മൗത്തപ്പെടുത്തുന്നു. നമുക്ക് വേണ്ട മരണം അനുഭവിക്കുവാനും സന്ധ്യാസമയത്തുള്ള പെസഹ നിറവേറ്റുവാനുമായി നമ്മുടെ കർത്താവിന് തിരുവിഷ്ടം തോന്നിയപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് ശിശു സമൂഹത്തിന് നൽകി അവരോട് പാപമോചനത്തിനും നിത്യജീവനും വേണ്ടത് വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായം താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകി അവരോട് പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീനെന്ന് അരുൾ ചെയ്തു. ഈ രഹസ്യം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിപ്പിക്കുന്ന കർത്താവ് അവരോട് കൽപ്പിച്ചു. ദാമോദോസേനോ രക്ഷാകരമായ വരവിനെയും നിന്റെ പുനരാഗമനത്തെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് തിരുസന്നിധിയിൽ സ്തുതിയും അപേക്ഷയും സമർപ്പിക്കുന്നു.
നീതിമാന്മാരെയും പാപികളെയും നീ പരിശോധിക്കുന്ന ന്യായവിധിയുടെ ഭയങ്കരവും സംഭ്രമകരവുമായ ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം കരച്ചിലിന്റെയും വിലാപത്തിന്റെയും അഗ്നിക്ക് ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുതേ. ഞങ്ങളുടെ തിന്മകളും കുറ്റങ്ങളും നിമിത്തം ഞങ്ങൾ കഷ്ടതയും ദണ്ഡനവും അനുഭവിക്കുവാനും ഇടയാകരുതേ. കർത്താവേ, നിനക്ക് ദയതോ നീ ഞങ്ങളോട് കൃപയുണ്ടായി. ഞങ്ങളുടെ പാപങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളെ സഹായിക്കണമേ. ഇതിനോടും നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തര നിന്റെ ഗുണത്തിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാധിക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുതി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോട് ഭയത്തോട് നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരുടെ സമാധാനവും ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളേണമേ. എന്റെ കർത്താവേ എന്നോട് നീ ഉത്തരമരുളി. ഉത്തമരേ ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹാനമ്പുരാന്റെ ഒരു ശരീരമാക്കി തീർക്കുവാകട്ടെ. പരിശുദ്ധപ്പെട്ട ഈ കാത്തായി ഞങ്ങളുടെ ദൈവമായ മശിഹാനമ്പുരാന്റെ ക്തമാക്കി തീർക്കുവാകട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരങ്ങളെ ഇവ വെളിപ്പാക്കണമേ. ഇവ പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനുമായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകനാഥനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും. ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓഷോ അപകൂല സുവാൻ ലവൽ മീൻ. ബർഗ്മോർ, ഇന്നും ഈ ആഴ്ചക്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികസന്മാരായ ആപൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആപൂന്മാർ ബെസോലിയസിന് വേണ്ടിയും ആപൂന്മാർ ഗ്രീഗോറിയസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആപൂന്മാർ ഗ്രീഗോറിയസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഇടയന്മാരെ പ്രാപ്തന്മാരായ വർണ്ണകർത്താക്കളാണ് തീർത്ത നിന്റെ സമാധാനവും സഹായം കൊണ്ട് അവരെ അലങ്കരിക്കണമേ. അവരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരുവാക്ക് തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും. ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴിയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള
വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസ്തയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവും അഭിവൃദ്ധിയുണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധാശ്രയ്ക്ക് സഹായം ചെയ്യുന്നവരെ നീ ഓർക്കണമേ. പിശാചുകളുടെയും ദുഷ്ടമനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്നും അവരെ നീ രക്ഷിക്കുകയും അവർക്ക് കാവൽക്കാരൻ സങ്കേതസ്ഥാനവുമായിരിക്കുകയും ചെയ്യണമേ. നീ സകലത്തിന്റെയും രക്ഷിതാവാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ആരാധനം നിന്റെ പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേക സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാല വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധികളോളം മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ വരിസ്ഥന്മാരായ നിപന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും എവൻഗേലിയോസ്തന്മാരെയും സഹദേന്മാരെയും മോധ്യാനന്മാരെയും ഭാഗ്യവാനന്ദ നിജമാനന്റെ മുന്നോട്ടുകാരനുമായ മറിയുഹാന മദ്ദാനായും ചെമാശന്മാരി പ്രധാനിയും സഹദേന്മാരും മുമ്പനുമായ പരിശുദ്ധ മാതൃന്മാർ സേഫാനോസിനെയും സ്നേഹന്മാരെ തലവന്മാരെ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സരസ്വതിമാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഞങ്ങളെ സഹായിച്ച് അവരുടെ ഓഹരിക്കും അവകാശത്തിനും ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അവരോടൊരു വിഷയങ്ങൾ നിനക്കും നിന്റെ ആരാധന നിന്റെ പരിശുദ്ധവും ഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോല സ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തന്തീനോ പോലീസിനും എപ്പേസത്തിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമിയസും ദീവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്യോസും ഫീലക്സിനോസും അന്തിമോസും യവാനിസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെയും വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളവായും തോണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളെ പാത്രികൾക്ക് സ്മാർസേവേരിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളെ ബാവ മാറിയാക്കോ ബുർദാനായും മാറാ പ്രേമ മാറിയാക്കോ മാറിസാകുമാർ ബാലായും ദുഃഖിതന്മാരെ തലവന്മാരായ മാർ ബർസോമായി മാർ സമോഹന്ദസനെയും തെരഞ്ഞെടുക്കപ്പെട്ട മാറാബഹായും എൽദോ മാർ ബസേനിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ചുവുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി. ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഭൂതലം മുഴുവനിലും നിന്റെ സുവിശേഷത്തെ സൂക്ഷ്മതയോടുകൂടി പ്രചരിപ്പിക്കുകയും വിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിലർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരെ നീ ഓർക്കണമേ. നിർമ്മലമായ പ്രാർത്ഥനകൾ മൂലം ഞങ്ങൾക്കെല്ലാവർക്കും സഹായം നൽകി നിന്നിലുള്ള ആ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ഉപായിക്കും. ഇപ്പോഴും അപ്പോഴും അനേക സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ുംരിവുകളുടെയും സകല ജഡങ്ങളുടെയും ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്റെ പ്രാവശ്യ വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധം ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസമായ സ്ഥലം മരിച്ചുപോയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവുകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം മനുഷ്യ സ്നേഹമുള്ള ദൈവമായ കർത്താവേ, സത്യവിശ്വാസത്തിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളവരെ അബ്രഹാമിന്റെ മടിയിൽ നീ വസിപ്പിച്ച് ഞങ്ങളുടെയും അവരുടെയും സകല പ്രമാണ ലംഘനങ്ങളും പരിഹരിച്ച് ക്ഷമിക്കണമേ. എന്നാൽ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹയല്ലാതെ പാപങ്ങളിൽ നിന്നും സ്വതന്ത്രനായി മറ്റാരുമില്ലല്ലോ. അവൻ പോലുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. അറിവോടും അറിവൂടാതെയും നിന്റെ ചെയ്തുപോയിട്ടുള്ള ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോയരെ നീ രക്ഷിക്കണമേ. നിന്റെ ദാസന്മാരുടെയും ദാസികളുടെയും രഹസ്യവും പരസ്യവുമായ തെറ്റുകളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ. വാഴ്ത്തപ്പെട്ടതായി തന്നെ നാമം ഞങ്ങളെ കർത്താവേശുമശിഹായോടും പരിശുദ്ധ റുഹായോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങളാലും ഞങ്ങൾ നിമിത്തവും സ്തുതിക്കപ്പെട്ട പോഴ്ത്തപ്പെടുമാറാകണമേ. ഹോഷോ അബുഖൂല സുബാൻലവൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സ്വാസ്ഥ്യതാല ദുരരാ ആദാമ്യ
ഓർത്തു കളയണമേ. പ്രത്യേക ജന്മദിനമാചരിക്കുന്നതിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ ബോധപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. ദാസരായ ഞങ്ങൾ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ തിരുമുൻഭാഗം ഉണങ്ങി പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിച്ച കരുണയ്ക്കും പാപമോചനത്തിനും അർഹരാക തീർക്കണമേ. നീ കാരുണ്യവാനും സർവശക്തനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവസോറഹമേ പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാദന്തവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും
എന്നേക്കുണ്ടായിരിക്കട്ടെ. മറക്കുമോ ഭയത്തോടും വരനോടും കൂടെ നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും മെടുപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ എന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുധാർണമായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജേ സ്വർഗത്തിൽ നീരേജ്ഞന്മാർ സിദ്ധന്മാർ രന്നീവരോപ്പം ദൈവസൂതൻ ആശ്വാസമവർക്കേകീടും മുറിയോരാഹിമേലൈനോവാദാരേ നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ്യായോ ഹാലേ ലോയ്യാനിൻവലമായി രാജഭാമിനിയും നിന്നഴകരമോഗേപാൻഹാലേലോയ്യായോഹാലേലോയ്യാനിൻജനമോഗാഗ്യപിതൃഗ്രഹവും വാരയ്ക്കുമോ ശുഭഹോലാബോലബറോവൽ ോകാദീശോലം വാദാമുലോലമുഗാഭാജനമേ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനോട്ടാമാർക്കുമോ ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ ദൈവാന് വര പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ
പരിശോധന്മാരെ നിങ്ങൾ സ്വാർത്ഥം നേടിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയോ ഹാലേ ലോയ്യാ നിന്നഭിഷിക്ത മുഖം നിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യാ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ ശുഭോല ബോല ബുറോ കാദീശോലം മാതാമലോലം ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കോദ്യാന ദ്വാരങ്ങൾ ത്വസേകേണം സ്തോമൻ ഗാലോ സ്കുറിയേലായി സർമലമദ്ബഹായിൽ കാർത്രോ പ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലെ നിൻ കൃപയിൽ ശരണമടഞ്ഞ
എന്റെ ശരീരം പക്ഷി മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വാരം ഋത്വത്തെ കൊണ്ടാടി വരേ ചോരം കൈക്കൊണ്ടേക്ഷകനോര ചെയ്ത രക്തങ്ങൾ കൈ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീകട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശ്വാസേ വിശ്വാസിനികൾക്ക് നൽകപ്പെടുന്നു. ശുവരേണം
വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദിമുതൽ. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിനും നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതാ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധരവിൽ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദേ മാർക്കും മൃദയിൽ കരുണയും ഉണ്ടാക. ഞങ്ങൾ ഭാരം ചെയ്ത് പ്രതിമുണ്ടാക്കിയെന്ന തിരുവ്യക്തം ഞങ്ങൾ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങൾ എല്ലാവരുടെയും ജീവനം രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പരാലെ ഞങ്ങൾ എല്ലാവരുടെ മേലും അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ യോഗ്യരെങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന ഈ ദിവ്യദാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നിനക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾ ലജ്ജിപ്പാനിടയാകരുതേ. ഞങ്ങളെ സഹായിച്ച് ഞങ്ങളോട് പോരാടുന്ന പ്രതികൂലാത്മാക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിരക്കുന്നതിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബർഗുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കന്നെയുള്ള കർത്താവിനും ഭാഗം നാം തലവനിക്കണം. കർത്താവ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലതു കൈ നീട്ടി അനുഗ്രഹിക്കണമേ. നിന്റെ സ്ലീപായാൽ അവരെ കാത്തുകൊള്ളണമേ. രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും നീ അവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവുമായിരിക്കണമേ. നിന്റെ അനുഗ്രഹ പ്രവാഹത്താൽ അവരെ നിറയ്ക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
വികലതയെല്ലാം വീർവിരുതോടു നീക്കും നിർമ്മാതാവേ ദൃഷ്ടിക്കന്ധത പൂണ്ടൊരു ലോകം കണ്ടതു മൂലം കണ്ണിനു നല്ലൊരു വെളിവതു സുഖമായി വീരവോടു വന്നു പിറവിക്കൊരുടനു കനിവാൽ കൺമിഴി നിർമ്മിച്ചേകി ദീപ്ത്യാലോകെ വലയിതമാക്കിയ ദീപ്തി നിധേനിൻ നിരുപമ കൃപയാലുൾക്കണ്ണുകളെ തെളിക്കണമേ നിൻ പ്രഭയതിനാൽ ഉൾപ്രഭയവരിൽ ചേർത്തിടണമേ തെളിയും വഴിയെ പിൻപറ്റിടും നിന്നെ ഞങ്ങൾ സഭയുടെ ഭീതിയ ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോരുടയോർ രേ കാക്കുക ശക്തിയ ആചാര്യന്മാർ ശമ്മാശന്മാർ യോപദയകരർ കോറോയന്മാരെ നീവരെ നീ ശോഭിപ്പിക്ക താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷന്മാരെ ശക്തിയുവാക്കൽക്കീടണമേ വീര്യം നൽകി സൗമ്യതയുള്ളോ രാക്കി തീർക്കുക നാരികളെ നീ ശിശുപാലകരെ പോഷണമേകി പാലിക്കണമേ ർക്കേകുക സൗഖ്യം ക്ഷീണന്മാർക്കായി ക്ഷേമം നൽകി ബലമറ്റവരെ താകീടണമേ ശുത്തുള്ളോരിൽ തൃപ്തി വരുത്തുക തിരുസമ്പത്താൽ ദീനന്മാർക്കും ഗതിയറ്റോർക്കും ശ്രീയരുളണമേ കർത്താവേ നിൻ തിരുവുള്ളം തോഷ്ടിപ്പെട്ട് നല്ല മരീശോ പുണ്യപേ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാര പ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോടും വഴിവാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയുമായിരിക്കുന്ന ആദരത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരുടെ ജീവനുള്ളവരും കർത്താവിന്റെ നിയമുള്ള സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും മാമോദീസയുടെ റോഷമായാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ ഈ ഇത്രത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, പാപങ്ങൾ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപകൾ കൈക്കൊള്ളുവാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവേൻ എന്നാളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങേ ആണ് ചോരീ
തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ നിൻബലിയാലൻ കഷ്ടതമാചൻ നോവൊഴിക്കേണമേ ദാഹം നീക്കിട്ടൊഴുകിയ നീരാൽ ചൊരയതാലും എന്റെ കടങ്ങളശേഷം നിൻ കൃപയാമെസ്പുകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ ശക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോട് എന്നെ യോഗ്യമതാക്കണമേ കർത്താവേ നിന്നുടെ നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാകൃതേ കൃപയുള്ളവനാം കർത്താവേ കൃപയൻ മേലുണ്ടാകണമേ കൃപയുണ്ടാകും മടിയനതാ മേന്മേൽ കൃപയുണ്ടാകണമേ കുർബാനേണ ചൊല്ലോരി പട്ടക്കാരൻ മേലും ഈ ശുശ്രൂഷകർ തന്മേലും ഒരുപോലെ കൃപയുണ്ടാകണമേ ഉൾക്കൊണ്ടൊരു നിന്മയും തിരുരക്തമതും ശിക്ഷാ പ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളാറാൻ ഉതകീടണമേ നിൻവലമതിൽ നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യ സമേതം കുടിപ്പിക്കും കർത്താവേ ഞങ്ങൾ ഭക്ഷിച്ച് നിന്മയും വിശ്വാസത്താൽ പാനം ചെയ്തോടിരേകും രക്തമതം തീ നരകത്തിൽ പാലമതായി തീർന്നേകണമേ ഹാലേലൂയ്യ ജീവൻ നിത്യം പാറയ്ക്കുമോ ശിഷ്യർക്കായി മാളികയിൽ തന്തിരുമേനി കണ്ണീ ചാതാമിരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസ തന്നിൽ ചേർത്തൊരു ഹാലേലുയ്യ സുതനായ സ്തോത്രം ജീവൻ നിന്നോട് കൈകൊണ്ടോരാ കൈകൾ അവസാനതിനെ വിധി സമയത്തിരുതി ഋഷിതെങ്കൽ ഞെട്ടിടല്ലേ നിൻ ശൈത്യം കൊണ്ടവതാനേ ഹാലേ മിന്നോലം വാദാമലോലം വൽമീനമേൻ ഗോകുൽ തായിൽ രക്ഷകനാം വൃക്ഷത്തിന്മേൽ വെച്ചെങ്ങു മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവിടെ നോദിച്ചു ഹാലേലൂയ്യ മോദിപ്പിച്ചു ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഉല്ലാസ് കുര്യൻ, ക്ലാരിസ് മാത്യു, ഡേവിഡ്. കർത്താവേ, നിന്റെ ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ കുർബാന അവർക്ക് പരിമളവാസനയായി ഭവിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ തിരുവിഷ്ണുവിൽ പ്രീതിപ്പെട്ട കരുണയുടെ ഒരു കാശമാസം നൽകുകയും ചെയ്യണമേ. ആമേൻ. പാദകന റൂബേലിനു ജീവൻ മൂശ മൃഗബലിയ നൽകിയെങ്കിൽ ജീവനെഴുന്നിൻ ബലിയാലേ വിശ്വാസികളായി മരിശോർക്കൻ എത്ര ഗുണം കൂടും. കുറിയലായി സോൺ കുറിയലായി സോൺ കുറിയലായി ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരിച്ചത് ഞങ്ങളോട് കർണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. രാജഭരണമേ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശേഷം ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടാ രാജശക്തി മാത്രം മാതാവേ നിനക്ക് സമാധാനം.
സഭാദിനമായി സഭ ആചരിക്കുന്നു. സഭയെയും സഭയ്ക്കുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവജനത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വില കൽപ്പിക്കാമതല്ലാതെ തന്റെ സ്വന്തം രക്തത്താൽ വെക്കി വാങ്ങിയിട്ടുള്ളതും സത്യവിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ടതും പാതാള ഗോപുരങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാനാകാത്തതും പാപത്തിന്റെയും മരണത്തിന്റെയും മേലധികാരം ലഭിച്ചിട്ടുള്ളതുമായ നിന്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും നിന്റെ കരുണയുടെ സന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സഭയിൽ നിന്നും സകല കലഹങ്ങളെയും തർക്കങ്ങളെയും നീക്കി സമാധാനത്തിന്റെയും സത്യത്തിന്റെയും ദൈവീകാത്മാവിന്റെയും അതിൽ നീ പുതുതാക്കി സ്വർഗീയ സേനകളോട് ഒരുമിച്ച് ദിവ്യാരാധനയ്ക്ക് നിന്റെ വിശുദ്ധ സഭയെ നീ യോഗ്യതയുള്ളവളാക്കി തീർക്കണമേ. അങ്ങനെ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ അബഖൂലസ്മാൻ ലവൽ മീ ആമീൻ. എല്ലാ ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലൂയ. ദ്വേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ. വൈരികളിൽ നിന്നും ഗാതങ്ങളെ നീ ഹാലേലൂയ. ശത്രുക്കളെ വേന്നോ ശ്രീബായെ സാക്ഷി ചോർക്കായി ശ്രീബായ കട്ടെ ർഭമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മറുനാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരത്തിലും ഇടപെടാതെ സ്തുതിയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. എന്റെ കൃപയാൽ മനുഷ്യരായ ഞങ്ങളെ ദൈവീകരാക്കി തീർക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവവും തന്റെ വാത്സല ശിഷ്യനും ശ്ലീഹായുമായ പരിശുദ്ധമാർത്ഥവുമായി ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അയച്ച് മരണനിഴലിൽ നിന്നും പ്രകാശമാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും പരിശുദ്ധ സഭയെ സ്ഥാപിച്ച് അതിൽ ഞങ്ങളെല്ലാവരെയും ഉറപ്പിച്ച് ഇന്നേ വരെയും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്ത നല്ല ഉടയവനായ കർത്താവിന് വിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാറായുസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ലോകത്തിലെ വിവിധ വർഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും തന്റെ സത്യസുവിശേഷം മൂലം വിളിച്ച് വർദ്ധരിച്ചതിന്റെ മണവാട്ടിയായ സത്യസഭയെ തനിക്കായി ശ്രേഷ്ഠതപ്പെടുത്തി ഒരുക്കിയവനുമായ കർത്താവേ, ലോകമെങ്ങുമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നോർത്ത് വിളിച്ച് ഉയർത്തെഴുന്നേറ്റവനായ നിന്നിലുള്ള വിശ്വാസത്തെ പൂർണമായി പ്രഖ്യാപിച്ച നിന്റെ വാത്സല്യ ശിഷ്യനും ഞങ്ങളുടെ കാൽപിതാവുമായ പരിശുദ്ധനായ മർത്തോമാ ശ്ലീഹായെ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥതയെല്ലാം ആശ്രയിച്ചുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ അടുത്തു വരികയും ചെയ്യുന്നു. വിശ്വാസ വിനീതത്തിന്റെയും പരദേശാക്രമണങ്ങളുടെയും കൊടുങ്കാറ്റിൽ നിന്നും ഈ സഭയെ ഇത്രയും നാൾ നീ കാത്തു സൂക്ഷിച്ച് സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും കർത്താവേ സഭയ്ക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അതിനെ നീ കാത്തുകൊള്ളണമേ. സകല പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും കലഹത്തിന്റെയും ഭിന്നതയുടെയും ആത്മാവിൽ നിന്നും നിന്റെ ശ്രീബായുടെ ശക്തിയാൽ അതിനെ നീ കാത്തുരക്ഷിച്ചുകൊള്ളണമേ. സത്യവിശ്വാസത്തിലും
നീതി പ്രവൃത്തികളിലും അതിനെ നീ പോഷിപ്പിക്കുകയും ചെയ്യണമേ. വിശുദ്ധ സഭയിൽ നിന്റെ നിരപ്പും സമാധാനവും ഐക്യവും വഴിമാറാകണമേ. വിശുദ്ധ മർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനത്തെയും സത്യവിശ്വാസത്തെയും അതിൽ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, പരിശുദ്ധ സഭയുടെ പ്രധാന ഇടയനായ പരിശുദ്ധ കാതോലിക്ക മോറോന്മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവായി നീ കാത്ത് പരിപാലിച്ച് വിജ്ഞാനവും ശക്തിയുമായി സുമാരോഗ്യവും നൽകി സഭയെ ശക്തിമാർഗത്തിൽ കൂടെ നടത്തുവാൻ പ്രാപ്തിയുള്ളവനാക്കി തീർക്കണമേ. സഭയിലെ എല്ലാ മേൽപ്പെട്ടകാരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മിത്രാസന മിത്രാപോലീതയായ ഗബ്രിയേൽ മോർ ഗ്രിഗോറിയോസ് മിത്രാപോലീതയെ നീ കരുണയോടെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ. സഭയിലെ മറ്റ് മിത്രാപോലീതന്മാരെയും സകല വൈദിക ഗണങ്ങളെയും നീ ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളെ എല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സകല വിധമായ തിന്മകളിൽ നിന്നും അവരെ നീ കാത്തുകൊള്ളണമേ. സഭയോട് മറുതലിക്കുന്നവർക്ക് അനുതാപ ഹൃദയവും നൽകി അവരെ നീ വീണ്ടും കൊള്ളണമേ. കർത്താവേ, കലഹങ്ങളും ഭിന്നതകളും നീങ്ങി സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിൽ സ്വർഗത്തിലെ മാലാഖമാരുടെ ശബ്ദങ്ങളോടൊരുമിച്ച് ഐക്യമദ്യത്തോടുകൂടി ഞങ്ങളെല്ലാവരും നിന്നെ സ്തുതിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപയരുളണമേ. ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും നിമിത്തം സഭയിൽ വന്നുകൂടുന്ന കലഹങ്ങളെയും ചിത്രങ്ങളെയും നിയമായിച്ചുകളയണമേ. താഴ്മയോടും അനുതാപഹൃദയത്തോടും നിരമുൻഭാഗം നിൽക്കുവാനും നിന്റെ അപ്രമേയമായ സ്നേഹത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ സകല പാപങ്ങളും കഴുകപ്പെട്ട ഞങ്ങളെല്ലാവരും നിന്നിൽ ഒന്നായി തീരുവാനും നീ കൃപ ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ണിച്ചിടുവിൻ ശ്ലീവാവച്ചോരിടം ഞങ്ങൾ കൊണ്ടൊരു പ്രമുഖൻ നീയവനോളാഞ്ഞ മശിഹാതൻ ശ്ലീവായമരും സ്ഥാനം കാണിക്കും. ഹല്ലേലൂയ എന്നവരുര ചെയ്തോ ബാറക്കും. ശുഭോലാബോലവറോവൽ റൂഹോ കാദീശോ അമ്മാനുവേ തരുവിൽ തൂങ്ങി ഈശായാൽ തനയൻ വീരൻ തല താഴ്ത്തി മരിച്ചു ആത്മം മാത്രം തരുവിൽ കൈവിട്ടു നിജസാരാംശം മേനിയിൽ നിവസിച്ചു വേർപെട്ട നിസ്സാരമതാമാനുഷമം ജീവൻ വിലപിച്ചിടട്ടുന്നതനെ ക്രോശിച്ചോദൻ. ഹല്ലേലൂയ കഷ്ടമവർക്കെന്നു ആധാരേ. നിങ്ങളുടെ കർത്താവ് നീക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ. നിന്റെ കൃപയാലും കരുണയാലും ഞങ്ങളുടെ നമസ്കാരങ്ങൾ ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് ഉത്തരവരുളണമേ. ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങൾ എന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. ഈ സഭയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അല്പമായോ അധികമായോ അതിനെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നീ വാഴ്ത്തണമേ. അവരുടെ വാങ്ങിപ്പോവരെ സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ വസിപ്പിക്കുകയും ചെയ്യണമേ. എല്ലാവർക്കും ഇരിക്കാം. സർട്ടിഫിക്കറ്റ് എടുക്കാം. കൈമുത്തിനു ശേഷം കൊടിമരത്തിൻ കീഴിലേക്ക് പോയി കാതോലിക്കേറ്റൻ്റെ പതാക ഉയർത്തി പ്രതിജ്ഞാവാചകം ചൊല്ലി നമുക്ക് പിരിയാവുന്നതാണ്. അറിയിപ്പുകളിലേക്ക് പ്രവേശിക്കട്ടെ.
അർത്ഥമറിയ വനിതാ സമാജത്തിൻ്റെ 2018-ലെയും 2019-ലെയും പരീക്ഷകളിൽ പങ്കെടുത്ത് വിജയിച്ചവർ നമുക്ക് കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സാധിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ സമ്മാനങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. ഇന്ന് അവരുടെ സമ്മാനങ്ങൾ നൽകുകയാണ്. പേര് വിളിക്കുന്ന മുറയ്ക്ക് മുൻപിലേക്ക് കടന്നു വന്ന് അത് സ്വീകരിക്കാവുന്നതാണ്. എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സർട്ടിഫിക്കറ്റുകളും ഈ സമയത്ത് നൽകുകയാണ്. ശ്രീമതി ആലിസ് ഡാനിയൽ, സിയ ഷിനോ, ടിൻസി ഉല്ലാസ്. ആലിസ് ഡാനിയൽ, രണ്ട് വർഷത്തേതല്ലേ. രണ്ടായിരത്തി 2018-ലും 2019-ലും പരീക്ഷകളിൽ പങ്കെടുത്ത് വിജയിച്ചവർ ശ്രീമതി ആനി മാത്യു, ശ്രീമതി ലവ്ലി സൂസൻ വർഗീസ്, സിയ ഷിനോൾ രണ്ട് വർഷവും പങ്കെടുത്തു. അതുപോലെ തന്നെ 2019-ലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര പരീക്ഷയിൽ ജയികളായവരുടെ സർട്ടിഫിക്കറ്റുകൾ നൽകുകയാണ്. റിൻറ്റു വർഗീസ്, റിൻറ്റു തന്നെ മറന്നുപോയി അല്ലേ. അനു ജോൺസൺ, സൺഡേ സ്കൂളിൻ്റെ 12-ാം ക്ലാസ് വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്. കാതോലിക്ക ദിനത്തോടനുബന്ധിച്ചുള്ള കവറുകൾ ദേവാലയത്തിന് മേശപ്പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം സഭയുടെ ഔദ്യോഗിക മാസികയായിരിക്കുന്ന മലങ്കര സഭ, അതിൻ്റെ മാഗസീനുകളും ഗോൽഗോഥയുടെ പിറകിലായി ക്രമീകരിച്ചിരിക്കുന്ന ഷെൽഫിൽ 35 പ്രതികളോളം ദേവാലയത്തിലെത്തിച്ചിട്ടുണ്ട്. സഭാദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പതിപ്പാണ്. എല്ലാവർക്കും അത് എടുക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് ഒന്നെന്നുള്ള രീതിയിൽ 35 എണ്ണമേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചെടുക്കണം, അത് വായിച്ച് ബോധ്യപ്പെടണം, മനസ്സിലാക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. മലങ്കര സഭയുടെ ഔദ്യോഗിക മാസികയായിരിക്കുന്ന മലങ്കര സഭ, അതിന് വരിക്കാരാകുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നും അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച അറിവുള്ളതുപോലെ ഓശാന ഞായറാണല്ലോ. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാനമസ്കാരവും ഓശാനയുടെ പ്രത്യേക സന്ധ്യാനമസ്കാരവും ക്രമീകരിക്കുന്നുള്ളൂ. അതോടൊപ്പം ഞായറാഴ്ച രാവിലെ
ആറ് മണിക്ക് പ്രഭാതസംസ്കാരം ആരംഭിക്കും. പതിവുള്ളത് നമുക്ക് ആറരയ്ക്കാണ്. പക്ഷേ ഓശാനയുടെ ദിവസം ഒരല്പം സമയം ദൈർഘ്യം കൂടുതൽ വരുന്നതിനാൽ ആറ് മണിക്ക് പ്രഭാത നമസ്കാരവും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും ഓശാനയുടെ ശുശ്രൂഷകളും നടത്തപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കുരുത്തോല, പൂക്കൾ ആദിയായവ ശനിയാഴ്ച വൈകിട്ട് തന്നെ സന്ധ്യാ നമസ്കാരത്തിന് മുൻപായിട്ട് ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നവർ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഹാഷ ആഴ്ചയിലേക്ക് ആവശ്യമായിരിക്കുന്ന മെഴുകുതിരി, കുന്തിരിക്കം, ചിരട്ടക്കരി അല്ലെങ്കിൽ ചിരട്ട ആദിയായ നേർച്ചകളും സമർപ്പിക്കുവാനുള്ള സമയമാണ് എന്നുള്ളതും പ്രത്യേകം അറിയിക്കട്ടെ. മാർച്ച് മാസം 25-ാം തീയതി, അതായത് കടന്നു വരുന്ന വ്യാഴാഴ്ച, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളാണ്. ദേവാലയത്തിൽ രാവിലെ 6 മണിക്ക് പ്രഭാ നമസ്കാരം, അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും ക്രമീകരിക്കുന്നു. 40-ാം വെള്ളിയാഴ്ചയായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം മാർച്ച് മാസം 26-ാം തീയതി ദേവാലയത്തിൽ രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. കുമ്പസാരിക്കുവാൻ ഇനിയും ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അറിയിക്കുന്ന മുറയ്ക്ക് ഈ തലേ ദിവസങ്ങളിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 40-ാം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം കുമ്പസാരിക്കുവാൻ ദയവേത് അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതും പ്രത്യേകം അറിയിക്കട്ടെ. കഴിഞ്ഞ നടന്ന ഇടവകയുടെ 2021-22 സാമ്പത്തിക വർഷ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ട്രസ്റ്റിയായി ശ്രീ ജോർജ് വർഗീസ്, സെക്രട്ടറിയായി ഷാജൻ പി എബ്രഹാം, ഓഡിറ്ററായി ജോർജ് വിൽസൺ, കമ്മിറ്റി അംഗങ്ങളായി തോമസ് ജോൺ, തോമസ് മാത്യു, ഫിലിപ്പോസ് ചാക്കോ, ജേക്കബ് ജോൺ, ഉല്ലാസ് കുര്യൻ, ഫിലിപ്പ് കോശി, രഞ്ജി കെ ചാക്കോ എന്നിവരെ തിരഞ്ഞെടുത്ത വിവരം പ്രത്യേകം അറിയിക്കട്ടെ. യജമാനൻ വരോ മന്ദേര തോണർവുള്ളോരായത മന്ദേരിതാപൽ പാണിവി